ഷാലൂസ് കേ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായൊരു കൂൺ മസാലയാണ്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് കൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൻ്റെ മുകളിലുള്ള തോലൊന്ന് ചെറുതായി കളഞ്ഞ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാതും ഇതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് വരാം. ഇപ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അര ടീസ്പൂൺ വലിയ ജീരകം. ഇനി ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച കൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു സ്റ്റവ് ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടാക്കാം. നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒന്നുകൂടി മൂടി വെച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കൂണൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഉണ്ടാതെ ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്തൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഒരു 6 ചുവന്നുള്ളി അരിഞ്ഞത്, അതുപോലെ ഒരു 5 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കൂൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ വളരെ രുചികരമായ കൂൺ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.